ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തില്ല എല്ലാവർക്കും സുഖം നിന്നാന്ന് വിചാരിക്കുന്നത് അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടന്നെ ഇരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ രാവിലെ തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ക്ലിനിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടൊരു കുഞ്ഞ് വ്ലോഗാന്നിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ തന്നെ കണ്ടോക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം അപ്പോൾ ഇതാ പതിവ് പോലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടാ സൂപ്രസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള നമ്മൾ ചിയാ സീഡില്ലേ അത് രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ച് രാവിലെ വെറും വരിൽ അങ്ങനെ കുടിക്കാന്നിട്ടാണ് ചെയ്യുന്നത് നല്ല അട്ടിപ്പൊള്ളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ചിയാ സീഡ് മുടിക്കായാലും സ്കിന്നിനായാലും അതേപോലെ നമ്മുടെ ഡൈജഷൻ ആയിക്കഴിഞ്ഞാലും ഒക്കെ വെയ്റ്റ് ലോസിന് പറ്റിയ ഏറ്റവും നല്ല അടിപൊളി സംഭവം വന്നിട്ട് അജി ആസിഡ് അപ്പോൾ താ അതിലേക്ക് കുറച്ച് തേനും കൂടെ ഒഴിച്ചിട്ട് അതങ്ങനെ കുടിക്കാമെന്ന് ചെയ്യുന്നത് പിന്നെ ദാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളുള്ള ദിവസം വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അരമണിക്കൂർ ഉണ്ടാക്കുന്ന ഫുഡ് രണ്ട് മണിക്കൂർ എടുത്തു കഴിഞ്ഞാലും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായി കഴിയൂലേട്ടാ അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പുട്ടും കടലയും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് മന്തിയാന്നിട്ടാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ മന്തിയില്ലേ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുട്ടും കടലയും ഉണ്ടാക്കുന്ന ദിവസമില്ലേ അവർ എന്താ പറയുക ലഞ്ചിന് വേണ്ടിയിട്ട് അത് ഇഷ്ടമില്ല കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ പുട്ടും കടലയും കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് വേണ്ടിയിട്ട് വരുന്നതെങ്കിലും ഉണ്ടാക്കി കൊടുക്കാന്നിട്ട് ചെയ്യാറില്ല അപ്പോൾ ദാ ഇന്ന് ചിക്കൻ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ദാ അങ്ങനെ അതെല്ലാം ഉണ്ടാക്കിയിട്ട് കുട്ടികളെ ലഞ്ച് ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബിരിയാണിയാ മന്തിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലഞ്ചിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ടിഫിൻ ബോക്സിൽ ഇട്ട് കൊടുക്കും കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്തിട്ട് അങ്ങനെ കേൾക്കുമ്പോൾ കുറച്ച് അധികം വേണ്ടി വരുമല്ലോ അപ്പോൾ അതാ അങ്ങനെ ഫുഡൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇല്ലേ ഞാൻ ഈ പ്രാവശ്യം മക്കൾക്ക് വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സ് ആണ് വന്നിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്ന ആ ഒരു ലഞ്ച് ബോക്സിലേ കാണാൻ ഭയങ്കര മൊഞ്ചായിരിക്കും ഉണ്ടാവാൻ പക്ഷേങ്കിൽ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളല്ലേ കൊണ്ടുപോകുന്നത് കുറച്ച് ദിവസം കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതിൻ്റെ ക്ലിപ്പൊക്കെ പൊട്ടി ആകെ മോശമായി പോകും പിന്നെ അത് മാത്രമല്ല ഈ ഒരു ലഞ്ച് ബോക്സ് ആകുന്ന സമയത്ത് നമുക്ക് ചൂടുവെള്ളത്തിൽ നല്ലോണം കഴുകിയിട്ട് വേഗം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അപ്പോൾ അതാ അങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം മക്കൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കേട്ടാ പിന്നെ ഞാൻ വേഗം ഒറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊന്നുമില്ല നല്ല മഴയൊന്നുമില്ലാത്ത ആ ഒരു കാലാവസ്ഥയാണെന്നുള്ളത് അപ്പോൾ വേഗം തന്നെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് വെച്ച ചെടികളല്ലേ അല്ലേ അതൊക്കെ വെള്ളം കിട്ടാണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതിലൊന്ന് വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് രാവിലെ തന്നെ മുറ്റടിക്കലും ക്ലീനിങ്ങും അതേപോലെ തന്നെ ചെടി നനക്കലും ഒക്കെ കഴിയുമ്പോൾ അല്ലേ വല്ലാത്തൊരു ഫ്രഷ്നെസ്സായിരിക്കും കേട്ടോ ഫീൽ ചെയ്യുക വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ ചെടികളോട് കളിക്കുമ്പോൾ പ്രത്യേകിച്ച് അവർ എനിക്കെന്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇങ്ങനെ ചെടികൾ കാണാനും അതിനോടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതാ ചെടി നനക്കലും മുറ്റടിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വന്നപ്പോൾ നമ്മൾ നോറയില്ലേ അത് കുട്ടികളെല്ലാം പോയ ആ ഒരു സങ്കടത്തിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി അത് എൻ്റെ പിന്നെ ആലിങ്ങനെ നടന്നോളും അപ്പോൾ അതാ അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അയക്കലാണ് കേട്ടോ നല്ല അടിപൊളി തേങ്ങ വറുത്തരച്ചിട്ടുള്ള കടലക്കറിയും പുട്ടും കഴിക്കലാ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ക്ലീനിങ്ങും പരിപാടികളും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാനൊന്ന് കഴിക്കട്ടെ അങ്ങനെ പുട്ടടി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആ കിച്ചണൊന്നും ക്ലീനാക്കൊന്നും ചെയ്യാണ്ട് നേരെ മക്കൾ പോകുന്നതിന് ശേഷം വേഗം മുറ്റം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കയറാന്നുള്ളൂ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ അതാ ഇനി വേഗം ഒന്ന് കിച്ചണിലൊന്ന് ക്ലീനാക്കി എടുക്കട്ടെ പാത്രം കഴുകുന്നതിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേട്ടാ എല്ലാ വീഡിയോയിലും കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നാ അതൊന്നും കാണിക്കാത്ത ഇനിയിപ്പം രാവിലെ തലേന്ന് രാത്രി കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളും സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് അതിൻ്റെതായ സ്ഥാനത്തേക്കൊന്ന് എടുത്തു വെക്കട്ടെ അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ദാ ആ വന്നിട്ടുണ്ട് കേട്ടോ കുറേ ഉണ്ട് ഒതുക്കിപ്പറക്കി വെക്കാനും ഒക്കെ ഉണ്ടേനും കേട്ടാ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തായാലും അവിടെ ഇവിടെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം അതിൻ്റേതായ സ്ഥാനത്തേക്കൊന്ന് എടുത്ത് വെക്കട്ടെ പിന്നെ ഇന്ന് ലഞ്ചിൻ്റെ പരിപാടി ഒന്നും ഇല്ല കേട്ടോ കാര്യം കുറച്ച് മന്തി ബാക്കി ഇരിപ്പുണ്ടേനും പിന്നെ അതേപോലെ തന്നെ പുട്ടും കടലയും ഒക്കെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അത് ഉച്ചക്കങ്ങനെ എടുക്കുക ചെയ്യാം ഉച്ചക്കു പ്രത്യേകിച്ച് ലഞ്ചൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ രാവിലെ വേഗം തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഫ്രീ ആയിട്ട് ഇരിക്കാറോ ഇനിയിപ്പോൾ ഇതാ ഉള്ളിലേക്ക് വന്നിട്ട് ഒതുക്കി പെറുക്കി വെക്കലും ക്ലീനിങ്ങും അടിച്ചു വരലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടാ എല്ലാ ഭാഗവും ഒരു ഒരുമിച്ച് അങ്ങനെ ക്ലീൻ ആയിട്ട് എടുക്കുകയല്ല ഞാൻ ചെയ്യാറുള്ള ഓരോരേ കുറച്ച് കുറച്ച് ഭാഗം മാത്രം ക്ലീനാക്കി എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ ക്ലീനായിട്ട് നീറ്റായിട്ട് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ജനലിൻ്റെ ഭാഗമല്ലേ അത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നല്ല വൃത്തിയായിട്ട് തോന്നും പക്ഷെ അടുത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ പൊടി ഉണ്ടാവും കേട്ടോ കുറച്ച് ദിവസം കൂടുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസമൊക്കെ കൂടുമ്പോൾ ദഹൻ ജനലിൽ ഇതേപോലെ പൊടി പൊടിമുട്ടിയിട്ട് ഒരു തുണി നനച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുക അവിടെ ആ ഒരു ഭാഗം നല്ല വൃത്തിയായിട്ടിരിക്കട്ട നമുക്ക് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഏറ്റവും കൂടി വന്നാൽ ഒരു പത്ത് മിനിറ്റ് ആ ഒരു സമയം മാത്രം മതി നമ്മൾ ഒരു ദിവസം ഹോള് ക്ലീനാക്കുക ഒരു ദിവസം ബെഡ്റൂം ഒരു ദിവസം മറ്റൊരു ബെഡ്റൂം അങ്ങനെ ക്ലീനാക്കുക എന്നുണ്ടെങ്കിൽ വീടിൻ്റെ എല്ലാ ഏരിയയും എല്ലാ ദിവസവും ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് ഇരിക്കും കേട്ടോ നമുക്ക് വളരെ കുറഞ്ഞ സമയം മതി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീടിൻ്റെ ജനലും ഡോറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ആ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കണമെന്ന് നമ്മൾ തന്നെ വിചാരിക്കണം കേട്ടോ നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ പോയി കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് ഇരുന്നാലില്ലേ ആ ഇരുന്നിടത്ത് തന്നെ ഉണ്ടാവും ഞാനൊക്കെ അങ്ങനെ തന്നെ എന്താ ഭയങ്കര മടിച്ചു പക്ഷേങ്കിലേ നമ്മൾ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കാണുമ്പോൾ ഇല്ലേ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കേട്ടോ ഉണ്ടാവാൻ വൃത്തിയാക്കിയിട്ട് നമ്മൾ ക്ലീൻ ആക്കാനുള്ള ഏരിയ ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയ നോക്കുമ്പോൾ ഇല്ലേ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഒരുക്കെട്ടോ ആ ഫീൽ ചെയ്യുക ഇങ്ങനെ ഒന്ന് ചെയ്ത് വയ്ക്കാം കേട്ടാ ഇനിയിപ്പോൾ ഇതാ എൻ്റെ ഹോളിലുള്ള ജനലും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഹോളിലുള്ള ബേസിൻ അല്ലേ വാഷ് ബേസ് അതൊന്ന് കഴുകിയിടുന്നുണ്ട് കേട്ടാ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണല്ലോ വൃത്തി എന്ന് പറയുന്നത് പക്ഷേങ്കിൽ വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പ്രയാസമുള്ള കാര്യം കുറച്ചൊരു മടിയും ഒക്കെ തോന്നും നമുക്ക് വൃത്തിയാക്കണമല്ലോ അത് ചെയ്യണമല്ലോ ഇത് ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ പക്ഷേ ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരിക്കും കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഉത്സാഹമായിരിക്കും കേട്ടോ ഉണ്ടാവാൻ അങ്ങനെ എൻ്റെ വാഷ് ബേസൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ പിന്നെ ഹാൻഡ് വാഷ് ഒന്ന് ഫില്ല് ചെയ്യാനുണ്ടേനും അതും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേഗം തന്നെ ഒന്ന് ഉള്ളല്ലൊന്ന് അടിച്ചു വരി എടുക്കുന്നുണ്ട് കേട്ടാ ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഒരേ സമയത്ത് ചെയ്യുന്നതല്ല കേട്ടാ കുറച്ച് സമയം ഫ്രീ ടൈം എടുത്ത് അങ്ങനെ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടാ ഓരോ കാര്യങ്ങളും അങ്ങനെ തുണികളെല്ലാം ആറിയിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ പിന്നെ എൻ്റെ രാവിലെയുള്ള ക്ലീനിങ് പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ വല്ലാത്തൊരു ആശ്വാസമാണ് കേട്ടോ നമ്മൾ ഇത്രയും ചെയ്തില്ലോ എന്നുള്ള ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ഇതൊക്കെ ഇത്രയും വലിയ കാര്യമായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല നമ്മൾ മടി പിടിച്ചിരുന്ന് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല ഏസി ആയിട്ട് വൈകുന്നേരം വരെ പണികൾ ചെയ്തെടുക്കുന്നതും അതെല്ലാം നമ്മൾ രാവിലെ തന്നെ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കലും രണ്ടും രണ്ട് രീതിയിൽ തന്നെയാന്ന് കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതാ എൻ്റെ കുറച്ച് ഹിജാബ്സൊക്കെ വാഷ് ചെയ്തിട്ടിട്ടുണ്ടേനും അതെല്ലാം ഒന്നും മടക്കി ഓർഗനൈസ് ചെയ്ത് വെക്കല ഈ ഈയൊരു ഓർഗനൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഷാളും അതേപോലെ നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് ഇതേപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ് കേട്ടോ ഒരുപാട് യൂസ്ഫുള്ളാണ് ഇങ്ങനെ ഒരു ഓർഗനൈസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറ് വേഗം തന്നെ ചൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ അങ്ങനത്തെ എൻ്റെ ഷാണലൊന്ന് ഞാൻ ഓർഗനൈസ് ചെയ്തൊന്നു വെക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഇല്ലോട്ടോ കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക മറന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക നിങ്ങളെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ജസ്റ്റ് ഒരു ഇമോജിയെങ്കിലും പ്ലീസ് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കണിലെ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസലാ വലൈക്കും ബായ്